രാമക്ഷേത്രത്തിലെ പ്രാണിഷ്ടകിനെ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ തത്സമയ സംരക്ഷണവും വിവരങ്ങളുമായി ജനം ടി വി പ്രേക്ഷകർക്ക് ഒപ്പം തന്നെയുണ്ട് അപ്പോൾ തന്നെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ അതിഥികൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ സദാനന്ദ മാസ്റ്റർ ആണ് ഇപ്പോൾ ഈ ഒരു നിമിഷം നമ്മോടൊപ്പം ഉള്ളത് ശ്രീ സദാനന്ദ മാസ്റ്റർ ഈ മതേതരത്വം എന്ന് പുറമേനെ നടിച്ച് കൊണ്ട് അല്ലെങ്കിൽ അതൊരു വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് മതവാദം മാത്രം ഉയർത്തുന്ന കുറച്ച് ആളുകളുണ്ട് കേരളത്തിൽ അത് എടുത്തു പറയണം പ്രത്യേകിച്ചും പക്ഷെ അയോധ്യ ചരിത്രത്തിന്റെ നാൾ വഴികളിൽ കൊത്തിവെക്കപ്പെട്ട പേരുകൾ മലയാളികളുടേതും അത് ധീര ബലിദാനികളുടെ ആകട്ടെ പക്ഷെ ആ ഒരു സമയത്തൊക്കെ കർസവയിൽ പങ്കെടുത്ത് ഇപ്പോഴും ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മളോട് പറയാൻ ബാക്കിയുള്ളവർ അവരുടെ വിവരണങ്ങൾ അല്ലെങ്കിൽ അഭിമുഖങ്ങളൊക്കെ ജനം ടി വി കൊടുക്കുന്നുമുണ്ട് മാത്രമല്ല എടുത്തു പറയേണ്ട രണ്ട് പേരുകളാണ് ശ്രീ കെ കെ മുഹമ്മദ് പ്രശസ്ത ചരിത്രകാരോ തന്നെ കെ കെ നായർ എന്ന ഐ സി എസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം നമുക്കറിയാം ഈ ഹിന്ദുക്കൾക്കെതിരായ നെഹ്റുവിന്റെ ഔറദ് കൽപ്പനയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് ധീരമായ നിലപാട് ആ ഒരു കാലത്തൊക്കെ എടുത്ത ഒരു വ്യക്തിയാണ് അങ്ങനെ നമുക്ക് അഭിമാനപൂർവ്വം മുന്നോട്ട് വെക്കാനും ചരിത്രത്തിൽ ആളുകൾ എന്നുള്ളതാണ് അതെ തീർച്ചയായിട്ടും പിന്നെ ഫൈസാബാദിലെ ഉദ്യോഗസ്ഥനായിരുന്ന കെ കെ നായർ സാറ് അതുപോലെ ഉത്ഘനനത്തിൽ പങ്കെടുത്ത കെ കെ മുഹമ്മദ് സാർ എനിക്ക് തോന്നുന്നു ഈ രണ്ട് പേരുടെയും കാലഘട്ടങ്ങളെ ഒന്ന് നമ്മൾ ചേർത്ത് വെച്ചാൽ അയോധ്യ എന്താണ് എന്ന് ബോധ്യമാകും അഞ്ഞൂറ് വർഷത്തെ പോരാട്ടമാണ് ത്യാഗപൂർണമായ സഹനത്തോടെയുള്ള കാത്തിരിപ്പാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഈ യാഥാർത്ഥ്യത്തിന് സാക്ഷ്യം നൽകാൻ കഴിയുന്ന അല്ലെങ്കിൽ പ്രമാണമായി നിൽക്കാൻ കഴിയുന്ന സംഭവ വികാസങ്ങൾ ഞാൻ ഈ പറഞ്ഞ തരത്തിൽ കെ കെ നായർ സാറിൻ്റെയും കെ കെ മുഹമ്മദ് സാറിൻ്റെയും കാലഘട്ടങ്ങളെ പ്രവർത്തനങ്ങളെ ഒന്ന് പരസ്പരം ബന്ധിച്ചാൽ മതി ദശാബ്ദങ്ങളിലൂടെ നമ്മളൊന്ന് കടന്നു പോകുന്നത് ഗുണം ചെയ്യും അപ്പോൾ ആ ആ നിലയ്ക്ക് നമ്മുടെ അയോധ്യയിലെ രാമക്ഷേത്രവുമായി നിർമ്മാണവുമായി പുനഃപ്രതിഷ്ഠയുമായി അല്ലെങ്കിൽ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യും ഇങ്ങനെയുള്ള ചില സ്മരണകൾ കൂടി നമ്മുടെ മനസ്സിലേക്ക് വന്നു ചേരുന്നുണ്ട് നോക്കൂ നമ്മളെ സംബന്ധിച്ച് മലയാളികളെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു തുടങ്ങിയത് അങ്ങനെയാണ് എന്തുകൊണ്ടാണ് കേരളത്തിൽ വേണ്ടത്ര ഈ ആവേശമില്ലാത്തത് എന്ന് അതിന് ഞാൻ ഈ കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഒരു ചാനൽ ജിഹാദി ചാനൽ എന്നൊക്കെ നമ്മൾ വെറുതെ വിളിക്കുന്നതാണെങ്കിലും അക്ഷരാർത്ഥത്തിൽ അതുതന്നെയാണ് ആ ചാനലിൻ്റെ പ്രമുഖന്മാർ ഇരുന്നു കൊണ്ട് നടത്തുന്ന ഒരു ചർച്ച സംവാദ പരിപാടി ഉണ്ടല്ലോ ആ പരിപാടിയിൽ കേൾക്കാൻ ഒരു കാര്യമാണ് അതായത് പ്രസിദ്ധ ഗായിക നാം എല്ലാം നെഞ്ചേറ്റി സ്നേഹിക്കുന്ന ആദരിക്കുന്ന ഗായിക ചിത്ര അവർ അക്ഷതം സ്വീകരിച്ചുകൊണ്ട് ചെറിയൊരു വീഡിയോ പ്രേക്ഷകർക്കായി അല്ലെങ്കിൽ നാട്ടുകാർക്കായി പ്രസിദ്ധപ്പെടുത്തിയത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ആ ഒരു സംഭവത്തെ അധികരിച്ചുകൊണ്ട് ഈ പറയുന്ന ചാനലിൽ നടത്തിയ അവിടുത്തെ മൂന്ന് പേര് ചേർന്ന് നടത്തിയ ചർച്ചയിൽ അവർ പറയുകയാണ് ചിത്ര ക്ക് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെന്ന് കണ്ടെത്തുന്നതിനപ്പുറത്തേക്ക് നമ്മൾ ഈ വിഷയത്തെ കാണണം അതായത് ചിത്രം ഇപ്പോൾ ഇത് ചെയ്യുന്നു അത് എതിർത്തില്ല എങ്കിൽ നാളെ മറ്റു പലരും അത് ചെയ്തു എന്ന് വരും എന്ന് വെച്ചാൽ എന്താ അർത്ഥമാക്കുന്നത് അപ്പം ചിത്ര അവരുടെ മനസ്സിലുള്ള രാമനോടുള്ള ഭക്തി രാമക്ഷേത്രം എന്ന ആ മഹത്തായ നിർമ്മിതിയോടുള്ള ആദരവ് അതിൻ്റെ രാഷ്ട്രീയമൊന്നും അവർക്ക് വിഷയമല്ല വിഷയമാകേണ്ട കാര്യവുമില്ല അതിൻ്റെ രാഷ്ട്രീയമാകട്ടെ മറ്റു വശങ്ങളാകട്ടെ അതൊക്കെ മാറ്റി നിർത്തുക പക്ഷേ രാമക്ഷേത്രത്തിൽ അയോധ്യയിൽ അയോധ്യയെക്കുറിച്ച് എന്താ നമ്മൾ കേട്ടത് ലക്ഷ്മിജി നമ്മൾ കേട്ടതാണ് ചെറുപ്പകാലം മുതൽ പണ്ട് കോസല രാജ്യത്ത് പേരെടുന്നൊരയോധ്യയിൽ മന്നവന്മാർ വാണിരുന്നു മനുവിൻ തറവാട്ടുകാർ കവിവാക്യമാണ് പണ്ട് കോസല രാജ്യത്ത് പേരെഴുന്നൊരയോധ്യയിൽ മന്നവന്മാർ വാണിരുന്നു മനുവിൻ തറവാട്ടുകാർ പണ്ട് ഇതൊക്കെ ഉണ്ട് ഇതാണ് നമ്മൾ കേട്ട് പഠിച്ചത് ആ അയോധ്യയിൽ മന്നവന്മാർ വാണിരുന്ന അയോധ്യയിൽ സത്യമൂർത്തികൾ വാണുകുന്ന അയോധ്യയിൽ ധർമ്മിഷ്ഠർ വാണിരുന്ന അയോധ്യയിൽ മര്യാദാ പുരുഷോത്തമനായ നീതിമാനായ കുടുംബസ്ഥനായ മാതൃകാ ഭരണാധികാരിയായ പോരാളിയായ ധർമ്മ സംരക്ഷകനായ രാമൻ വസിച്ചിരുന്നു എന്ന സങ്കല്പം അല്ലെങ്കിൽ എന്ന വിശ്വാസം ആരെയാണ് ഉദാത്തമായ ഭാവത്തിലേക്ക് എത്തിക്കാത്തത് ആ ഭാവം ഉൾക്കൊള്ളാൻ ഒരു ഗായികയ്ക്ക് അവകാശമില്ലെന്നാണോ ഇനി അതല്ലെങ്കിൽ ഗായികയുടെ ചുവട് പിടിച്ച് മറ്റു പലരും നാളെ ഇതേപോലെ പറയും എന്ന ആശങ്ക രേഖപ്പെടുത്തുകയാണ് ഒരു മാധ്യമത്തിൽ അതായത് നാളെ ഇതാരും ആവർത്തിക്കരുത് അതുകൊണ്ട് ഇന്ന് ചിത്രയെ ചീത്ത വിളിക്കണം